ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 5.1 റിമോട്ട് കിറ്റാണ്. ഡിഫറെൻ്റ് എന്നതിലുപരി വളരെ സിമ്പിളും വളരെ എഫക്റ്റീവുമായിട്ടുള്ള ഒരു 5.1 റിമോട്ട് കിറ്റാണ്. കോഴിക്കോടുള്ള ഷാ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഈ ഒരു കിറ്റ് അധികം നിങ്ങളാരും വലിയ കണ്ടുപരിചയം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അവരെ ആംപ്ലിഫയറിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു 5.1 റിമോട്ട് കിറ്റാണ്. അധികം പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഈ ഒരു കിറ്റിൻ്റെ ഡിഫറൻസും അതുപോലെ ബാക്കിയുള്ളതിൽ നിന്ന് ഇതെങ്ങനെ ഡിഫറൻ്റായി നിൽക്കുന്നു എന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. സാധാരണ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന 5.1 റിമോട്ട് കിറ്റുകൾ ഏകദേശം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ റിമോട്ട് കിറ്റുകളും ഏകദേശം സെയിം സർക്യൂട്ടും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ആകെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു കമ്പനീൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ആ PCBൻ്റെ ക്വാളിറ്റി, അങ്ങനെ കുറച്ച് ഡിഫറൻസുകൾ മാത്രമാണ് സാധാരണ റിമോട്ട് കിറ്റുകളിൽ ഉണ്ടാകാം. യൂസ് ചെയ്യുന്ന കമ്പോണൻസും കാര്യങ്ങളും സർക്യൂട്ടൊക്കെ ഏകദേശം എല്ലാത്തിൻ്റെയും സെയിമാണ്. സൗണ്ട് ട്രോണിൻ്റെ മാത്രമാണ് പിന്നെയും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് തികച്ചും ഡിഫറൻ്റ് ആണ് അത്തരത്തിലുള്ള റിമോട്ട് കിറ്റുകളിൽ നിന്ന്. കാരണം വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടും കാര്യങ്ങളുമാണ്. PT2323 അതുപോലെ PT2258 യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റിമോട്ട് കിറ്റിൻ്റെ സർക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു PT2258 ആണ് ആ ഒരു വോളിയം കൺട്രോളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് ഇതൊരു 6-ചാനൽ വോളിയം കൺട്രോളിങ് IC ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു വോളിയം കൺട്രോളിങ് സാധ്യമാക്കുന്നത് ഓരോ ചാനലിൻ്റെയും അതുപോലെ മാസ്റ്റർ വോളിയവും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു PT2258 ആണ്. അപ്പോൾ ഈ ഒരു PT2258 വളരെ സിമ്പിളാണ്, അത്ര കോസ്റ്റ്ലി കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം 40 rupees കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പോണൻസും നോർമൽ കമ്പോണൻസ് ആണ്. കെൽട്രോണിൻ്റെ കപ്പാസിറ്റേഴ്സ് ആണ് അധികതും യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു കപ്പാസിറ്ററാണ് അധികം കെൽട്രോണിൻ്റെ. പിന്നെ നമ്മൾ ഈ ഒരു PCBൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ സിംഗിൾ സൈഡഡ് ആയിട്ട് പ്രിൻ്റ് ചെയ്ത നോർമൽ ക്വാളിറ്റി ഉള്ള ഒരു PCBയിലാണ് ഇവർ ഈ ഒരു സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു നേരത്തെ പറഞ്ഞ ഡീകോഡിംഗ് IC PT2323 അവർ പുറകിലാണ് സോൾഡർ ചെയ്തിട്ടുള്ളത്. അതൊരു SMD ടൈപ്പാണ്. ഏകദേശം ഈ ഒരു IC വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 80 rupees ഉള്ളൂ. ഇതും കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു IC ആണ് PT2323. വളരെ നല്ലൊരു 5.1 എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സറൗണ്ടിങ് എഫക്റ്റ് ചെയ്യുന്ന ഒരു IC ആണ് ഈ ഒരു PT2323. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ ഒരു IC ഔട്ട്പുട്ട് കേട്ടിട്ട് ഉള്ളവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഔട്ട്പുട്ട് ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഒക്കെ. അപ്പോൾ അത് ബാക്കിയുള്ളവർക്ക് കൂടി കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും ആ ഒരു കാര്യം. പിന്നെ ഈ ഒരു വയസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു മദർ ബോർഡായിട്ട് അല്ലെങ്കിൽ ആ ഒരു കൺട്രോളിങ് സെക്ഷനുമായിട്ട് ഈ ഒരു ബോർഡിനെ കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഒരു PT2323 അതുപോലെ PT2258 വരുന്ന ആ ഒരു ഐ സെക്ഷനാണ് ഇൻപുട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ അത് നമ്മൾ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ഇതിന് കൺട്രോളിങ് ചെയ്യാൻ വേറൊരു സെപ്പറേറ്റ് ബോർഡുണ്ട്. അതുമായിട്ട് ഈ വയസ് കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യിപ്പിക്കാൻ. ഈ ഒരു ബോർഡിൽ നമുക്ക് 5.1 ഇൻപുട്ട് ഉണ്ട്, അതുപോലെ 3 ഓക്സ് ഇൻപുട്ടുകളുണ്ട് സെപ്പറേറ്റ് ആയിട്ട്, അതുപോലെ ഒരു USB ഇൻപുട്ടും ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു USB പാനലിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു ബോർഡുമായിട്ട് കണക്ട് ചെയ്യണം. അത് എങ്ങനെയാണുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നമ്മൾ സാധാരണ സൗണ്ട് ട്രോൾ ചെയ്യുന്ന പോലെ തന്നെ എക്സ്റ്റേണലായിട്ട് തന്നെ ഒരു USB പാനല് കണക്ട് ചെയ്യണം. ഇന്ന് നമ്മളെ വീഡിയോയിൽ ഒരു പുതിയ ആൾ കൂടി ഉണ്ട്. ഞാൻ മുന്നേ ദിവസം ഒരു സ്റ്റോറി ഇട്ടിരുന്നു. അപ്പം ഒരാൾ കൂടി നമ്മളെ ഒരു വീഡിയോയിൽ കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൺട്രോളിങ് സെക്ഷൻ വരുന്ന ഒരു ബോർഡ്. ഒരു PIC യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മൊത്തം കൺട്രോളിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ തന്നെയാണ് നമ്മളെ ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ്റെ റിലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു സബിനുള്ള ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് കണക്ഷൻ എടുത്തിട്ട് ബാക്കി ആ ഒരു 5.1 അല്ലെങ്കിൽ 5-ചാനലിൻ്റെ കൺട്രോളിങ് കൂടി ഈ റിലേയിൽ നിന്ന് തന്നെ എടുക്കാം. പിന്നെ ആ വേറെ ഒരു റിലേ കാണുന്നതെന്ന് വെച്ചാൽ അതൊരു USBൻ്റെ ഓൺ ഓഫിന് വേണ്ടിയിട്ടുള്ള, അതായത് USB പാനലിന് വേണ്ടിയിട്ടുള്ള ഓൺ ഓഫിന് വേണ്ടിയിട്ടുള്ള റിലേ ആണ് ഈ കാണുന്ന ഈ ഒന്ന്. നമ്മളെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പീക്കർ പ്രൊട്ടക്ഷനും അതുപോലെ ഒന്ന് ആ ഒരു USB പാനലിൻ്റെ ഓൺ ഓഫിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പോലെ കണക്ഷനും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. എല്ലാ കാര്യങ്ങളും ഈ ഒരു ബോർഡുമ്പോൾ തന്നെ അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺട്രോളിങ് ബോർഡും ഒരു മദർ ബോർഡും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റാണിത്. പിന്നെ ഇത് USB പാനലിൻ്റെ 5V സപ്ലൈ. ബാക്കി കാര്യങ്ങളെല്ലാം ഇതുമ്പോൾ തന്നെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ ആ വയേഴ്സ് ഒന്ന് പ്ലഗ് ചെയ്താൽ മതി നോക്കിയിട്ട്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന വേറൊരു കാര്യമാണ് ഈ ഒരു പാനല്, സ്വിച്ച് പാനല്. റോട്ടറി എൻകോഡറിന് പകരം ഈ ഒരു പാനലാണ്. റോട്ടറി എൻകോഡറും യൂസ് ചെയ്യാം, ജസ്റ്റ് ആ ഒരു പ്രോഗ്രാമിംഗ് IC ചേഞ്ച് ചെയ്താൽ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ആ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട്
യൂസ് ചെയ്യാം. റോട്ടറി എൻകോഡറിന് ചെറിയ പ്രോബ്ലം കാര്യങ്ങളൊക്കെ വരും കുറേ കഴിയുമ്പോൾ. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ സ്വിച്ചിൻ്റെ വയസ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു ബോർഡിൽ ഇതിൽ കാണിച്ച പോലെ പ്ലഗ് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു സെക്ഷൻ ആ ഒരു LCD പാനൽ, നമ്മളെ നോർമൽ 16:2 LCD ആണ്, LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേ ജസ്റ്റ് ആ ഒരു വയസ് വെച്ച് പ്ലഗ് ചെയ്യുക. എല്ലാം വളരെ സിമ്പിളാണ്, ഭയങ്കര അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളും ഒന്നുമില്ല. സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ട്, നല്ല എഫക്റ്റിൽ, നമുക്ക് നല്ലൊരു ഫീലിൽ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 5.1 എഫക്റ്റ് കിട്ടുന്ന ഒരു റിമോട്ട് കിറ്റ്. പിന്നെ ഈ ഒരു കൺട്രോളിംഗ് ബോർഡിൻ്റെ PCB ക്വാളിറ്റിയും നേരത്തെ കാണിച്ച ആ ഒരു മദർ ബോർഡിൻ്റെ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നോർമൽ PCBയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സപ്ലൈ വോൾട്ടേജ് വരുന്നത് 12 volt, ഒരു 2 amp സപ്ലൈ കണക്ട് ചെയ്താൽ മതി. നോർമൽ സിംഗിൾ സപ്ലൈ ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ട് നമ്മൾ സാധാരണ എല്ലാ 5.1 റിമോട്ട് കിറ്റിനും കിട്ടുന്ന നോർമൽ റിമോട്ടാണ്. അതിൻ്റെ കീസിലൊക്കെ ചെറിയ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉള്ളു. വളരെ സിമ്പിളാണ്, എല്ലാ ചാനലിൻ്റെ വോളിയം കൺട്രോളിങ്, മാസ്റ്റർ വോളിയം കൺട്രോളിങ്, അതുപോലെ ഇൻപുട്ട് സെലക്ഷൻസ്, പവറ്, നമ്മളെ ആ ഒരു സബ് വൂഫർ വോളിയം കൺട്രോള്, പിന്നെ ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, ബാക്ക്, സറൗണ്ടിൻ്റെ, പിന്നെ USB ആ ഒരു കുറച്ച് USB പാനലിൻ്റെ കുറച്ച് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു റിമോട്ട് തന്നെ ഉണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും റിമോട്ട് യൂസ് ചെയ്തിട്ട് തന്നെ കൺട്രോൾ ചെയ്യാം. 5.1 എഫക്റ്റിൽ സോങ്സ് കേൾക്കാൻ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു 5.1 റിമോട്ട് കിറ്റ്. എല്ലാ ചാനലിലും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ബാസ്റ്റബിൾ ബോർഡും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് സോങ്സ് കേൾക്കുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു എഫക്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോർഡിന് തരാൻ കഴിയും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് പവർ സപ്ലൈ ഒന്ന് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഡിസ്പ്ലേൻ്റെ ബാക്കി കാര്യങ്ങളും ഫങ്ഷനൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ പവർ കണക്ട് ചെയ്യുന്നതിന് മുമ്പേ എല്ലാ ബോർഡുകളും കണക്ട് ചെയ്തിട്ടുണ്ട്, മദർ ബോർഡും കൺട്രോളിംഗ് ബോർഡും എല്ലാം, ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ പവർ ഓൺ ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഡിസ്പ്ലേയിൽ പവേർഡ് ബൈ ഷാ ഡിജിറ്റൽ ഓഡിയോസ് എന്ന് കാണിക്കും. ഈ ഒരു കൺട്രോൾ ബോർഡിലാണ് ഇതിൻ്റെ പവർ ഓൺ, അതുപോലെ വോളിയം അപ്പ് ഡൗൺ, ഇൻപുട്ട് സെലക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു ഫംഗ്ഷനും ബാക്കി എല്ലാ ഫംഗ്ഷനും നമുക്ക് റിമോട്ട് യൂസ് ചെയ്തിട്ട് ഇതിൽ കൺട്രോൾ ചെയ്യാം, സാധാരണ ഒരു റിമോട്ട് കിറ്റിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. വലിയ അഡ്വാൻസ് ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് 5.1 എഫക്റ്റിൽ സോങ്സ് ഒക്കെ കേൾക്കാൻ നല്ലൊരു ഓപ്ഷനായിരിക്കും ഈ ഒരു കിറ്റ്. നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് ആവശ്യമാണെങ്കിൽ ഞാൻ ഇവരെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ അവരായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് വാങ്ങാവുന്നതാണ്. ഏകദേശം 1,300 രൂപയാണ് ഈ ഒരു കിറ്റിൻ്റെ വില. വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ എന്നും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.